നമസ്കാരം. ഒരു യൂട്യൂബ് ചാനലിലുള്ളവർ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ചാനലിന്റെ കാറ്റഗറി ശരിയായ രീതിയിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ചാനൽ കാറ്റഗറിയിൽ കൊടുത്തായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാനൽ കാറ്റഗറി കൊടുക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഏതുതരം ഓഡിയൻസിന് യൂട്യൂബ് സെർവ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരം ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ചാനൽ കാറ്റഗറി അനുസരിച്ചാണ്. അപ്പോൾ ഈ ചാനൽ കാറ്റഗറി നമ്മുടെ ചാനലിന്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു റാങ്കിങ് തീരുമാനിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ റാങ്കിങ് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചാനലിന്റെ കാറ്റഗറി കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസിൻ. അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള അതിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ഓരോന്നിനും ഏതുതരം കാറ്റഗറികൾ കൊടുത്തിരിക്കണമെന്നുള്ളത്. അപ്പോൾ കാറ്റഗറിയുടെ കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കാറ്റഗറി ശരിയായിട്ടുള്ള രീതിയിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ വളർച്ച മുരടിച്ചു പോകുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഏതുതരം ഓഡിയൻസിന് അല്ലെങ്കിൽ ഏതുതരം വ്യൂവേഴ്സിന് യൂട്യൂബ് ഈ നോട്ടിഫിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ആരുടെ ഹോം പേജിലേക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ചാനൽ കാറ്റഗറി അനുസരിച്ചാണ്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് 15 കാറ്റഗറികളാണ് ഉള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറികളിലും ഏതെല്ലാം വിഷയങ്ങൾ പെടുമെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ആദ്യത്തെ കാറ്റഗറി എന്നത് ഫിലിം ആൻഡ് ആനിമേഷൻ ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കപ്പോൾ ഈ ആനിമേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വലിയ ഫിലിം കമ്പനികൾ, അതുപോലെ തന്നെ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ, ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കേണ്ടത് ഫിലിം ആൻഡ് ആനിമേഷൻ ആണ്. കൂടാതെ നമുക്ക് ഈ ആനിമേഷൻ എന്തെങ്കിലും പരിചയപ്പെടുത്തുന്ന ചാനലുകൾ അതുപോലെ തന്നെ ഫിലിം ആൻഡ് ആനിമേഷൻ കാറ്റഗറിയിൽ പെടുന്നതാണ്. കൂടാതെ ഇതെല്ലാം മൂവി ചാനലുകളാണ് ഇത്തരം കാറ്റഗറികൾ ഉപയോഗിച്ച് വരുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് കാർ ആൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയതായിട്ട് വിപണിയിൽ ഇറങ്ങുന്ന വാഹനങ്ങളെ കുറിച്ചുള്ള റിവ്യൂസും ഓരോ കാറിന്റെ പോരായ്മകളും അതിന്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം, അതായത് കാറിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളും അല്ലെങ്കിൽ വാഹനങ്ങളെ കുറിച്ചുള്ളത് പരിചയപ്പെടുത്തുന്നതാണ് കാർ ആൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് 2-wheeler ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പൊ മ്യൂസിക് പഠിപ്പിക്കുന്നവർക്ക് ഒരു സംശയം തോന്നുന്നു അത് എഡ്യൂക്കേഷനിൽ പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മ്യൂസിക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മ്യൂസിക്കും സംഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തേണ്ട കാര്യം. ഈ നൊട്ടേഷൻ പഠിപ്പിക്കുന്നത് ഇതെല്ലാം നമുക്ക് മ്യൂസിക്കിൽ തന്നെ പെടുത്താവുന്ന കാറ്റഗറിയാണ്. അടുത്തായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ മൃഗങ്ങളുടെ പരിപാലനം, അതുപോലെ തന്നെ അതുങ്ങളെ ബ്രീഡ് ചെയ്യുന്ന രീതി, കൂടാതെ മത്സ്യം വളർത്തൽ, ഏതുതരം താറാവ് കൃഷി, അതുപോലെ തന്നെ ഈ ചിക്കൻ ഫാം നടത്തുന്നവരെല്ലാം നമുക്കിത് പെറ്റ്സ് ആൻഡ് ആനിമൽസിന്റെ ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ടൊരു കാറ്റഗറിയാണ് സ്പോർട്സ്. സ്പോർട്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് കൂടുതലായിട്ട് വിശദീകരണം നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ, ഹെൽത്ത് ക്ലബ്ബ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്പോർട്സിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്നില്ല. ഇനി എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ളതെല്ലാം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ജനങ്ങളുമായിട്ട് നമ്മൾ നേരിട്ട് സംവദിക്കുന്നത്, ഡിസ്കഷൻസ്, ചർച്ചകള്, അതുപോലെ തന്നെ മോട്ടിവേഷൻ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ മനുഷ്യരെ ഒന്ന് ബോധവൽക്കരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിന്റെ കാര്യങ്ങളിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്തതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാറ്റഗറികളാണ് എന്റർടൈൻമെന്റും കോമഡിയും. ഇപ്പൊ കോമഡി നമുക്കറിയാം സാധാരണ രീതിയിൽ നമുക്കൊരു ഹാസ്യം മാത്രം ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കോമഡിയിൽ പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്റർടൈൻമെന്റിൽ ഏതൊക്കെയാണ് പെടുത്തേണ്ടത് നോക്കാം. ഇപ്പൊ നമ്മൾ വിനോദത്തോടൊപ്പം എന്തെങ്കിലും ഒരു വിജ്ഞാനം കൂടി അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹോബിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്റർടൈൻമെന്റ് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ്. ഇപ്പൊ കൂടുതലായിട്ട് ന്യൂസ് ചാനലുകളാണ് അത്തരം കാര്യങ്ങൾ കാറ്റഗറി സ്വീകരിക്കുന്നത്. അതായത് അവര് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ന്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സിലാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്. ഇനി അതിനകത്ത് തന്നെ ഹൗ ടു എന്ന് പറയുന്ന ഒരു ഫാം കൂടിയുണ്ട്. ഇത് രണ്ടും സബാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കാവുന്ന നമ്മൾ ചെറിയ ചെറിയ പാഴ്വസ്തുക്കൾ കൊണ്ട് എന്തെങ്കിലും ആർട്ട് വർക്കുകൾ, അതുപോലെ തന്നെ ക്രാഫ്റ്റുകൾ, നമ്മൾ കുപ്പിയിലും മറ്റും ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്.
അവൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഹൗ ടു ആൻഡ് സ്റ്റൈലിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ട്രാവൽ ആൻഡ് ഈവൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ ഓരോ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് യാത്രാവിവരണ കുറിപ്പുകൾ, അതായത് ഈ നമ്മുടെ എവിടെയെങ്കിലും ട്രാവൽ ഗൈഡായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന്, അവിടെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിൽ എത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ വ്ലോഗ് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയുള്ള ചാനലുകളാണ്, ട്രാവൽ വ്ലോഗ് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയുള്ള കാറ്റഗറികളിലാണ് പെടുത്തേണ്ടത്. കൂടാതെ നമുക്ക് ഇവന്റ് എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ്, എന്തെങ്കിലും ആഘോഷ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ അതിനകത്ത് നമുക്ക് വീഡിയോ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവന്റ്സിലാണ് പെടുന്നത്. അപ്പൊ നമുക്ക് ട്രാവൽ ആൻഡ് ഇവന്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയായ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് കൂടുതലായിട്ട് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ടെക് ചാനലുകളെല്ലാം അരങ്ങ് തകർക്കുന്ന ഒരു മേഖലയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ശാസ്ത്രീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പരിധിയിൽ വരുന്നതാണ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം, 15-ാമത്തെ ഒരു കാറ്റഗറിയാണ് നോൺ പ്രോഫിറ്റ് ആക്ടിവിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ആക്ടിവിസത്തിൽ പെടുന്നതാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഇപ്പോഴുള്ള വിശുദ്ധ നാടുകൾ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുരാതന ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ അറിയപ്പെടാതെ ഏതെങ്കിലും സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂട്യൂബിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം നമുക്ക് നോൺ പ്രോഫിറ്റ് ആക്ടിവിസം എന്നുള്ള ഗണത്തിലാണ് പെടുത്തേണ്ടത്. ഇനി നോൺ പ്രോഫിറ്റ് ആക്ടിവിസത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകൾ, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകളെല്ലാം നമ്മൾക്ക് ഈ നോൺ പ്രോഫിറ്റ് ആക്ടിവിസത്തിന്റെ പരിധികളിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊടുക്കേണ്ട ശരിയായിട്ടുള്ള കാറ്റഗറി നോൺ പ്രോഫിറ്റ് ആക്ടിവിസം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചാനലിന്റെ കാറ്റഗറി ഡിഫാൾട്ടായിട്ട് ഇന്ന് മാറ്റുന്നതെന്നും കൂടി നോക്കിക്കൊണ്ട് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചിലർക്ക് നേരിട്ട് യൂട്യൂബ് ഒന്ന് ടൈപ്പ് ചെയ്താലും കിട്ടും. എന്നിട്ടൊന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും താഴെയായിട്ട്, ഏറ്റവും താഴത്തെ എൻ്റെ മോഡലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ഐക്കൺ പോലെ ഒരു ചിഹ്നം കാണാം, ഒരു ചക്രം പോലെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിരിക്കുന്ന കാണാം. ഇവിടെ അപ്ലോഡ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും മോഡലായിട്ട് ബേസിക് ഇൻഫോ അല്ലെങ്കിൽ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ കാറ്റഗറികൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്കിവിടെ ഇവിടെ എൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സേവ് ബട്ടൺ കൂടി കാണാം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സേവ് ബട്ടൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു കാറ്റഗറിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ പിന്നെ വേറെ വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസിനും നമ്മൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുമ്പോൾ മാത്രം ആ വീഡിയോയുടെ കൂട്ടത്തിൽ വരുന്ന ഓപ്ഷനിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രെൻഡിങ് വിഷയങ്ങൾ വരുമ്പോൾ ആ ഏതെങ്കിലും നമ്മുടെ ചാനലിൻ്റെ കാറ്റഗറിയുമായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണെങ്കിൽ നമുക്കത് മാത്രം അവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഉടനുകൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് വിഷയമായിട്ട് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്.